إليهم ولا يجدون في صدورهم حاجة وجميع الصالحين أجمعين ما بعد صاصة صدق الله العلي العظيم الله سبحانه وتعالى أبا نشيد أن نعمة تغل نمك ملنر تترتي أن أتما تمائي كنت دعا چيوغيا ودي ميچ غوديا أن نبريا أمغا مائي كنت دن نسوجي پيكا پڑين دور بشيام نربل پڑين أن نمود محلة تند ترتم نواري ما يورو സാഹചര്യ ത്തിലാണ് നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള ഒരു അസുരാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിൻ്റെ ഒരു മാതൃകയായിരുന്നു കഴിഞ്ഞ 30 ദിവസങ്ങളിലായിക്കൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. വിശുദ്ധമായ മദീനക്കാരെ കുറിച്ചും അൻസാരികളെ കുറിച്ചുമാണ് ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. അൻസാരികളുടെ പ്രത്യേകത എന്താണ്? അവരിലേക്ക് വന്നവർക്ക് അവർ വീടൊരുക്കി കൊടുത്തു. അവരിലേക്ക് വന്നവർക്ക് അവർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. മാത്രവുമല്ല വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തും മിമ്മ ഉതു. നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു കൊടുക്കുന്ന സമയത്ത് ലവലേശം അവരുടെ ഹൃദയത്തിൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അത്യാവശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ തങ്ങളെക്കാൾ മറ്റുള്ളവരെ തിരഞ്ഞെടുത്തു എന്നുള്ള മദീനക്കാരുടെ ഒരു പതിപ്പുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ വിശുദ്ധമായ റമദാനിന്റെ 30 ദിനരാത്രങ്ങൾ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാക്കി ആ നെയ്ത്ത് പൂർണ്ണമായതിന് ശേഷം ഇതളുകളായിക്കൊണ്ട് കയറുകളെ പിരിച്ചറിയുന്ന പെണ്ണിനെ പോലെ നിങ്ങളായി പോകരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ നാടൻ മലയാളത്തിൽ നാരായണത്തു ഭ്രാന്തനാകരുത്. 30 ദിവസത്തെ രാത്രിയും പകലും നമ്മൾ നേടിയെടുത്തത് ത്യാഗം ചെയ്തുകൊണ്ട് നമ്മൾ നേടിയെടുത്തൊരു വിശുദ്ധിയുണ്ട്. അത് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ജീവിതം കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. ആയിക്കൊണ്ട് ബന്ധമില്ലാത്ത രൂപത്തിൽ വിശുദ്ധമായ റമദാനു ശരീഫിന്റെ മാനിക്കപ്പെടേണ്ട ദിനരാത്രങ്ങളെ പോലും വളരെ മോശമായ രൂപത്തിൽ കരിവാരിത്തേക്കാൻ വേണ്ടി നമ്മൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തൽ ഇസ്ലാമി വാസത്തായ തമ്മാടിയായ ഒരു മനുഷ്യനോട് സലാം പറയരുത് എന്ന് പറഞ്ഞത് നിഫ്രത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. നീ മോശമാണ്, നീ ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ബോധം പകരാൻ വേണ്ടിയാണ്. ആ രൂപത്തിലൊക്കെ ചിലരോടുള്ള പെരുമാറ്റങ്ങൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം കൂടി നമുക്കുണ്ടാവണമെന്നുകൂടി الله أكبر ولله الحمد. إن يومكم هذا يوم العيد علمه الله التواب، يوم الندم والاستغفار إلى الله المنجي من العذاب، يوم إخراج زكاة الفطر ليطهر الله الأبدان من الدنس والعقاب. പക്ഷേ കുറിച്ച് കൃത്യമായ ബോധം എനിക്കുണ്ടായിരിക്കണം, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഒന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്കും മറന്നുകൊണ്ട് പകുത്തു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മനസ്സായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് പോകണം. ഈ നാടിനെ കുറിച്ച് ഞാൻ ഒരു വെറും വർത്തമാനം പറയുകയല്ല, നല്ല വർത്തമാനം കിട്ടുന്ന ഒരു പ്രാർത്ഥന മാത്രം മതി നമ്മൾക്കുള്ള ഞാമത്ത് നിലനിർത്താൻ. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുകയല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു എല്ലാ ചെറിയ പെരുന്നാളിൻ്റെ അന്നും നല്ല ഒരു ഹദിയ കൊടുത്തിട്ടാണ് മുസല്ലയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകാറുള്ളത്. അപ്പോൾ ആരും ഇല്ല, അതുകൊണ്ട് ഒരു 100 രൂപയെങ്കിലും ചുരുങ്ങി നിങ്ങൾ തരണം. അത് തരണം ഇൻഷാല്ല, അത് വേറൊന്നിനും പോവല. ഇങ്ങനെ താൽക്കാലികമായിക്കൊണ്ട് ഒരു കൊല്ലത്തേക്ക് എങ്കിലും നിൽക്കണമെന്നുള്ള അലിഖാൻ്റെ നിർബന്ധം നൂറുദ്ദീൻ ഫൈസിൻ്റെ ആവശ്യവും പ്രകാരമാണ് നെറുവൽപ്പുഴ മഹലിൽ ഞാനെത്തുന്നത്. ഒരു കൊല്ലത്തേക്ക് നിൽക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ അള്ളാഹുവിൻ്റെ തോഫിയത്ത് അനുസരിച്ചുകൊണ്ട് വളരെ ദീർഘമായ എൻ്റെ സർവീസിനിടയിൽ 5 കൊല്ലാണ് പരമാവധിയാണ് നിന്നത്. അതും കടന്ന് ഇപ്പോൾ 6 കൊല്ലം ഏകദേശം പൂർത്തിയാവുകയാണ് നെറുവൽപ്പുഴ മഹലിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 5 കൊല്ലമായപ്പോൾ ഒന്ന് പോയി കളയാം എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു നാട്ടിൻ്റെ നമ്മളേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദപ്പെട്ട കമ്മിറ്റി എല്ലാ ആൾക്കാരും കൂടി വന്നിട്ട് ഒരു കൊല്ലം കൂടി നിൽക്കണം എന്ന് പറയുമ്പോൾ തട്ടിമാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു കൊല്ലം കൂടി എന്ന് പറഞ്ഞു നിന്നതാണ്. അപ്പോൾ സ്വമേധയ റമളാനിന് മുമ്പ് തന്നെ മഹല്ല് കമ്മിറ്റിയോട് റമളാന് ശേഷം ഇൻഷാ അള്ളാ ചെറിയ പെരുന്നാൾ നിസ്കാരത്തോടു കൂടെ
تلقى ماي كوندا جام بيريم عندو بريغيو كمتي هذا بينه يا دماي سامساري كوغيو أريد أوبتيل تنة تيرومانة مدكوعي إن شيء إن شاء الله إن تايي نسكارم كريم ندورو غوره تلقى لنامورا ناتيند سهيبن جانا وصلنا بيكيا كمتي ودي جام بالبحرم براندو دي محللي له ودي بروتنام يند كارنا تال محللي لند نينغال كجودن زيي بدوننا برياسة مندا كوند روبتيل آغا دريكان يا سودجتوندي أنا أدل ഒരു സംഘടന പൊതുരംഗത്തൊക്കെ അത്യാവശ്യം പ്രവർത്തിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ പറയുന്നു അപശബ്ദങ്ങൾ കൊണ്ട് ഇവിടെ മരണമാകാതിരിക്കാൻ വേണ്ടി എന്നെ എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ ഏൽപ്പിച്ച ജില്ലാ ഉത്തരവാദിത്തങ്ങൾ പോലും ഞാൻ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും സങ്കടത്തോടെ പറയുന്നില്ല അതൊക്കെ ഇനി വരുന്ന ഉത്തരവുകളും കൈമാറുന്നു നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പരസ്പരം ഇനിയും ഷെയർ ചെയ്തുകൊണ്ട് ولكن هناك مكان لدينا بسم الله الرحمن الرحيم قل هو الله اللهم إن كان في النار هذا هو السؤال.
ولكنك تجد انك